ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, പരിശുദ്ധ നോമ്പിൻ്റെ നാലാമത്തെ ആഴ്ച, വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. യേശു അവിടം വിട്ട് സോർ, സീദോൻ എന്നീ പ്രദേശങ്ങളിലേക്ക് പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവെ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. അതിന് അവൻ, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ അവൾ വന്ന് അവനെ താണു വണങ്ങിക്കൊണ്ട്, കർത്താവെ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അവനോ, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് ശരിയല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ, അതേ കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്നും വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാകുന്നു, നിന്റെ ആഗ്രഹം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം ലഭിച്ചു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലും സൂക്ഷ്മമായി ദർശിച്ചാൽ ചില വൈരുദ്ധ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അത് വൈരുദ്ധ്യങ്ങളാണോ എന്ന് ചോദിച്ചാൽ, അത് വൈരുദ്ധ്യങ്ങളല്ല, വിശ്വാസ വീഥിയിലുള്ള പരീക്ഷണങ്ങളാണ്. വൈരുദ്ധ്യങ്ങളായിട്ട് നമുക്ക് തോന്നാവുന്നതാണ്. ഇവിടെ പറയുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 24-ാം വാക്യം, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോൻ്റെയും സോറിൻ്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുതെന്ന് ഇച്ഛിച്ചെങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. യേശു ഇതുവരെയും പ്രവർത്തിച്ചത് ഇസ്രേലിയ ദേശത്താണ്, സ്വന്തം ദേശത്താണ്. സ്വന്തം ദേശത്ത് നിന്ന് പ്രവർത്തന മേഖല വിജാതീയ പ്രദേശമായ സോറിൻ്റെയും സീദോറിൻ്റെയും അതിർത്തിയിലേക്ക് വ്യാപ്തപ്പെടുത്തുന്നു. സോരും സീദോനും യഥാർത്ഥമായ ദൈവവിശ്വാസം ഉള്ള ഒരു പ്രദേശമല്ല. അവിടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊടികുത്തി വാഴുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ക്രിസ്തു സുവിശേഷ ദൗത്യവുമായിട്ട് കടന്ന് പോകുന്നത്, അതിർ കടന്നുള്ള സുവിശേഷ ദൗത്യം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് സാർവത്രികമായിട്ടുള്ള ഈ ലോകം മുഴുവനുമുള്ള രക്ഷ ലാക്കാക്കിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ക്രിസ്തു ഈ പ്രദേശത്തും എത്തിയിരിക്കുന്നത്. മറ്റൊരു കാരണം, സ്വന്തം ദേശത്ത് അവൻ പല പ്രബോധനങ്ങളും നൽകി എങ്കിലും സ്വന്തക്കാർ അവനെ വിശ്വസിക്കുകയോ വചനം ഉൾക്കൊള്ളുകയോ ചെയ്തില്ല. ബന്ധക്കാർ വരെ പറഞ്ഞത് അവന് ഭ്രാന്തുണ്ട്, ഭൂതങ്ങളുടെ തലവനായ ബേൽസബൂലിനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപിക്കുകയാണ്. അത് യഹൂദന്മാരും പരീശ പ്രമാണികളൊക്കെ നിശ്ചിതമായിട്ട് ക്രിസ്തുവിനെ വിമർശിക്കുന്നു. ബന്ധുക്കളും സ്വന്തക്കാരിൽ നിന്നുള്ള ആ ഒരു തിരസ്കരണം, അതെല്ലാം കൊണ്ട് സഹികെട്ടുകൊണ്ടാണ് കർത്താവ് ഇതുപോലെയുള്ള ഒരു പ്രദേശത്തേക്ക് വാങ്ങിപ്പോകുന്നത്, അവിടെ പ്രബോധനവുമായിട്ട് കടന്നു വരുന്നത്. ആ പ്രദേശത്ത് ക്രിസ്തുവിൻ്റെ കണ്ണ് തുറപ്പിച്ച ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇന്നത്തെ വേദഭാഗം പ്രതിപാദിക്കുന്നത്. ദേശത്ത് ഒരു കനാന്യ സ്ത്രീ കടന്നു വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാൻ വേണ്ടിയാണ്, തൻ്റെ മകളുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് കടന്നു വരുന്നത്. കർത്താവ് ആദ്യം അവളെ അവഗണിച്ചു,
രണ്ടാമതായിട്ട് അവളുടെ അപേക്ഷ തിരസ്കരിച്ചു. മൂന്നാമതായിട്ട് അവളുടെ മകൾക്ക് സൗഖ്യം ലഭ്യമാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് ഈ കനാന്യർ? ഉൽപ്പത്തി പുസ്തകം 9:18 നോഹയുടെ മകനായ ഹാമിൻ്റെ മകനാണ് കനാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുകയോ, നോഹയെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്, ജലപ്രളയ കാലത്ത് ജീവിച്ചിരുന്ന ഏക നീതിമാനാണ്. ആ വലിയ പെട്ടകമൊക്കെ ഉണ്ടാക്കി നോഹയും കുടുംബം മാത്രമേ ആ പെട്ടകത്തിലേക്ക് പ്രവേശിച്ചുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ജലപ്രളയത്തിൽ നശിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു പുത്രനായ സേം, ഹാം, യാഫേത്ത്, അങ്ങനെ മൂന്ന് പുത്രന്മാരാണ്. അതിലെ ഹാമിൻ്റെ മകനാണ് കനാൻ. ഇദ്ദേഹത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് കനാന്യർ. ഈ കനാൻ്റെ മകൻ്റെ പേരാണ് ഫീദോൻ. ആ ഫീദോൻ്റെ പേര് ഒരു ദേശത്തിനായി, അങ്ങനെയാണ് ഈ നഗരത്തിന് ഫീദോൻ എന്ന പേര് ലഭിച്ചത്. ആ നാട്ടിൽ വെച്ചാണ് ഭൂതോപദ്രവം ബാധിച്ച ഒരു മകൾക്ക് വേണ്ടി സ്ത്രീ കടന്നു വന്ന് മധ്യസ്ഥത, അല്ലെങ്കിൽ രോഗസൗഖ്യത്തിന് വേണ്ടി ക്രിസ്തുവിനോട് അപേക്ഷിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവിടെ ഒരു വിജാതീയ ദേശമാണ്. ആ ദേശത്തിലെ ഒരു ഭവനത്തിലാണ് കർത്താവ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നാം കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചു. ഒന്നാമത്തെ അത്ഭുതം നടക്കുന്നത് ഒരു ഭവനത്തിൽ വെച്ചാണ്. മൂന്നാമത്തെ അത്ഭുതം, തളർവാദ രോഗിക്ക് സൗഖ്യം കൊടുക്കുന്നത് ഒരു ഭവനത്തിൽ വെച്ചാണ്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഭവനമാണ്, വിജാതീയ ദേശത്തുള്ള ഒരു ഭവനത്തിലാണ് കർത്താവ് ഉണ്ടായിരുന്നത്. ഈ കനാൻ എങ്ങനെയാണ് ഇപ്രകാരം ഒരു വിജാതീയ വംശമായിട്ട് മാറുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്കറിയാവുന്നതാണ്, ആ നോഹ ശപിച്ച പുത്രനാണ് ഹാം. നോഹയുടെ നഗ്നത കണ്ടു എന്നുള്ള കാരണത്താൽ നോഹ ശപിച്ച മകനാണ് ഹാം. ആ ഹാമിൻ്റെ പിന്തുടർച്ചക്കാരാണ് ഈ കനാന്യർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ദൈവ ജനത്തിൽ ഉൾപ്പെടാതെ മാറി, അത് വിജാതീയരായിട്ട് മാറി നിൽക്കുന്നത്. ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്, യഹോവയായ ദൈവം യോശുവയോട് നിർദ്ദേശിക്കുന്നു, അന്യദൈവങ്ങളെ സേവിക്കുകയും ബിംബങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്ന കനാന്യരുമായി യാതൊരു ഉടമ്പടിയും പാടില്ല എന്ന് കർശനമായ നിർദ്ദേശമാണ് യഹോവയായ ദൈവം യോശുവയ്ക്ക് നൽകുന്നത്. സത്യാദൈവത്തെ ആരാധിക്കാത്ത ഒരു ദേശത്തിലെ സ്ത്രീ വന്നാണ് പറയുന്നത് ദാവീദ് പുത്ര എന്ന് സംബോധന ചെയ്യുന്നു ക്രിസ്തുവിനെ. എങ്ങനെയാണ് ദാവീദ് പുത്ര എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്? ക്രിസ്തു ദാവീദ് വംശത്തിൽപ്പെട്ടതാണ്, മിസിഹ ദാവീദ് വംശത്തിൽ നിന്നാണ് ഉദയം ചെയ്യുന്നത് എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. അവളും യഹൂദന്മാരിൽ നിന്ന് അല്ലെങ്കിൽ എവിടെ നിന്നോ ഉള്ള കെട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ക്രിസ്തുവിനെ ദാവീദ് പുത്ര എന്ന് സംബോധന ചെയ്യുന്നത്. അതിൻ്റെ വാക്ക് പ്രോസ് കൂനയോ, അഥവാ യഹോവ എന്നെ സഹായിക്കണമേ എന്നാണ് അവൾ അപേക്ഷിക്കുന്നത്. അധികാര അവകാശങ്ങളെക്കുറിച്ച് മിണ്ടാൻ ത്രാണിയില്ലാത്ത ഒരു അധസ്ഥിത വർഗം, ആദിവാസികൾ, സമ്പന്നരുടെ മേശയുടെ കീഴിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ ഭക്ഷിച്ച് വിശപ്പടക്കുവാൻ തത്രപ്പെടുന്ന അനേകായിരം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തീയത വിഭാവനം ചെയ്യുന്നത് ആഗോളമായിട്ടുള്ള ഒരു പരിവർത്തനമാണ്. വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെയും വ്യക്തിപരമായ ആചാര അനുഷ്ഠാനങ്ങളിലൂടെയും ഈ പരിവർത്തനത്തിൽ ഭാഗവാക്കുകളാകുവാൻ നമുക്ക് സാധിക്കും. താൻ പിന്തുടരുന്ന ആ ഒരു വിശ്വാസ സംഹിതകൾക്കോ നിയമസംഹിതകൾക്കോ ആചാര അനുഷ്ഠാനങ്ങൾക്കോ തൻ്റെ മകൾക്ക് ഭൂതോപദ്രവത്തിൽ നിന്ന് തൻ്റെ മകളെ രക്ഷിക്കുവാൻ പര്യാപ്തമല്ല എന്നുള്ള ഉറച്ച വിശ്വാസം അവളിൽ രൂഢമൂലമൂല ആയതുകൊണ്ടാണ് അവൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. വിജാതിയർ
മിക്കവാറും പൈശാചികമായിട്ടുള്ള ബന്ധനങ്ങളിലായിരുന്നു. പൈശാചികമായിട്ടുള്ള അവസ്ഥയാണ് അവർ ഭരിച്ചിരുന്നത്. കാരണം സത്യദൈവവുമായിട്ട് അവർക്ക് യാതൊരു വിധമായ ബന്ധവും ഇല്ലായിരുന്നു. ജോൽഫ്യം, ശകുനം, നമ്മുടെ ആധുനിക ക്രൈസ്തവ മേഖലകളിലും ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന, ക്രിസ്തുവിൻ്റെ അനുഗാമികളും അനുകാരികളും എന്ന് അഭിമാനിക്കുന്നവർ പോലും ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മന്ത്രങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ഒക്കെ പിന്നാലെയാണ് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആരാണ്ട് ഏതാണ്ട് ചെയ്തതാണ് എന്നുള്ള രീതിയിൽ മന്ത്രവാദത്തെയും അതുപോലെയുള്ള കുറുക്കു വഴികളെയും ആശ്രയിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരാണ് ഇന്നത്തെ ക്രൈസ്തവ കോളത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ മോശയ്ക്കും ദൈവത്തിനും വിരുദ്ധമായിട്ട് ഇസ്രയേൽ മക്കൾ പിറുപിറുത്തപ്പോൾ ദൈവം അഗ്നിസർപ്പത്തെ അടിച്ച് അയച്ച് അവരെ കടുപ്പിക്കുന്നുണ്ട്. അവർ അനേകം ആളുകൾ മരിക്കുന്നു, മരുഭൂമിയിൽ വെച്ച് മരിക്കുന്നു. മോശ ദൈവത്തോട് നിലവിളിച്ചു, ദൈവമേ ഈ ബാധ നിർത്തണമേ. അപ്പോഴ യഹോവയായ ദൈവം പറഞ്ഞു, പിത്തള കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി പാളയത്തിൻ്റെ നടുവിൽ നാട്ടുക, കടിയേൽക്കുന്നവർ അത് നോക്കിയാൽ രക്ഷ പ്രാപിക്കും എന്ന് പറയുന്നു. അതനുസരിച്ച് മോശ പിത്തള കൊണ്ടൊരു സർപ്പം ഉണ്ടാക്കി അനേകം ആളുകൾ, കടിയേറ്റ ആളുകൾ, സർപ്പത്തിൻ്റെ കടിയേറ്റ ആളുകൾ അത് നോക്കി രക്ഷ പ്രാപിക്കുന്നുണ്ട്. പക്ഷേ ആ പിത്തള സർപ്പത്തെ ഒരു ദൈവവുമായിട്ട് കണ്ടുകൊണ്ട്, ഒരു സർപ്പത്തെ ദൈവവുമായിട്ട് കണ്ടുകൊണ്ടുള്ളൊരു ആരാധന BC 8th century വരെ ഇസ്രായേൽ മക്കൾ പിന്തുടർന്നു എന്നുള്ളതാണ്. ആ സർപ്പത്തിന് ധൂപം അർപ്പിക്കുകയും ആ സർപ്പത്തെ ആരാധിക്കുകയും ചെയ്യുന്ന, അത് യഥാർത്ഥമായി ഞങ്ങളെ രക്ഷിക്കുന്നതാണ് എന്നുള്ള ഒരു രീതിയിൽ ആ ഇസ്രായേൽ മക്കൾ ആ പ്രതീകത്തിൻ്റെ പിന്നാലെ പോയി, അതിൻ്റെ ആ വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോയി അതിനെ ആരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് പിന്നീട് നാം കാണുന്നത്. ഹിസ്കിയ രാജാവ് BC 8th century ഭരിച്ച സമയത്താണ് ആ പിത്തള സർപ്പത്തെ, അല്ലെങ്കിൽ അവിടെ നിന്ന് ദേവാലയത്തിൽ നിന്നും സുനഗോഗുകളിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ പിത്തള സർപ്പത്തെ പൂർണ്ണമായിട്ടും മാറ്റിയത്. ആ കാലം വരെ ഇസ്രയേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു, അതിന് നെഹുഷ്ഠാൻ എന്ന് പേരായിരുന്നു എന്ന് രാജാക്കന്മാരുടെ 2nd chapter 18th verse 4 വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതുകൊണ്ട് പ്രതീകാത്മകമായിട്ട് നമ്മുടെ ആരാധനകളുണ്ട്, നാം അതിനെ ആരാധിക്കുകയല്ല. പ്രതീകാത്മകമാണ്, ഒരു കുരിശൊരു പ്രതീകമാണ്, പക്ഷെ അതിനെ ആരാധിക്കുകയല്ല, കുരിശിനെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. ഒരിക്കലും പ്രതീകത്തെ ആരാധിക്കുവാൻ നമുക്ക് അനുവാദമില്ല. ഇതുപോലെയുള്ള പ്രതീകാത്മകമായിട്ടുള്ള പ്രതീകത്തെ, കല്ലിനെയും മണ്ണിനെയൊക്കെ ആരാധിക്കുന്ന സമ്പ്രദായമായിരുന്നു ആ വിജാതിയ ദേശത്ത് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അവളുടെ ജീവിതത്തിലെ പരാധീനതകൾ, പരാജയങ്ങൾ? ഒന്നാമതായിട്ട് പാരമ്പര്യ സംഹിതകൾക്ക് എതിരായിട്ടുള്ള അവളുടെ ജനനമാണ്. ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കൾ എന്ന് അവകാശപ്പെട്ടിരുന്നവർ അവഗണനയോടും അതൃപ്തിയോടും കൂടി വീക്ഷിച്ചിരുന്ന ഒരു വിഭാഗം. ബാബിലോണിയ പ്രവാസത്തിൽ ഇസ്രായേൽ മക്കൾ, ദൈവജനം പോയപ്പോൾ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, യഹോവയുടെ സ്തുതിപ്പ് അന്യദേശത്ത് ഞാൻ എങ്ങനെ യഹോവയെ സ്തുതിക്കും? അങ്ങനെ ഒരു കൺസെപ്റ്റായിരുന്നു ദൈവത്തിൻ്റെ സ്വന്ത ജനം, ദൈവത്തിൻ്റെ സ്വന്ത ദേശം എന്നുള്ള ആ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇസ്രായേൽ മക്കൾ പലപ്പോഴും പ്രവാസികളായിട്ട് പല ദേശങ്ങളിലും പോയിട്ടുണ്ട്. ഫറവോന്റെ അടിമത്തത്തിലായിരുന്നു, പിന്നെ പ്രവാസത്തിലായിരുന്നു, അവിടെ എല്ലാം അങ്ങനെയുള്ള അന്യദേശത്ത് പടർന്ന് പന്തലിച്ച് ഇസ്രയേൽ എന്ന അത്തിമരം. പക്ഷേ കർത്താവ് അത്തിയെ ശപിച്ചു, അത് ഇസ്രയേലിനോട് സമാനമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്, പൊതുവെ ഉപമിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ഇടതൂർന്ന ഇലകളുണ്ടതിന്, പുറമേ നോക്കിയാൽ വളരെ ഭംഗിയാണ്, പക്ഷെ കർത്താവ് അടുത്ത് ചെന്നപ്പോൾ അതിനൊരു ഫലമില്ല, യാതൊരു ഫലവുമില്ല, അത്തിവൃക്ഷത്തിന് ഫലമില്ല. അതുപോലെ ഇസ്രയേൽ ജനതതി ഇതിൽ പുറമേ ഉള്ള പൊങ്ങച്ചമൊക്കെ കാണിച്ച് ബാഹ്യമായ മോടികളിലും ബാഹ്യമായ ആഡംബരങ്ങളിലും ആചാര അനുഷ്ഠാനങ്ങളിലുമൊക്കെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അനുഭവത്തിലൂടെ കടന്നുപോയി. പക്ഷേ ഫലം ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു ഇത്തിൽ ചെടിയായിട്ട് പരിഗണിക്കാവുന്ന ഒരു സ്ത്രീയാണ് തളരാത്ത വിശ്വാസത്തിൻ്റെ പ്രതിനിധിയായിട്ട് ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്. ഈ കനാന്യ സ്ത്രീ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നു എന്ന് യഹൂദന്മാർ അറിഞ്ഞാൽ
തീർച്ചയായിട്ടും അതിൻ്റെ പരിണിത ഫലങ്ങൾ, തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവൾ വളർന്നു വന്ന ആ സിറ്റുവേഷനിലെ അവിടുത്തെ ആളുകൾ ഇതുപോലെ ഒരു ഒരു വ്യക്തി ഒരു യഹൂദിൻ്റെ അടുക്കൽ പ്രശ്ന പരിഹാരത്തിന് പോയി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെയും തിക്ത അനുഭവങ്ങൾ അവൾക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇതൊന്നും ഈ പ്രതികൂലമായ അനുഭവങ്ങൾ ഒന്നും തന്നെ അവളെ തളർത്തിയില്ല. ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് യഹൂദന്മാരുടെ വിമർശനമോ സ്വന്തക്കാരുടെ വിമർശനമോ ഒന്നും തന്നെ കാര്യമാക്കാതെ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് തൻ്റെ ആവശ്യവുമായിട്ട് അചഞ്ചലമായ വിശ്വാസത്തോടുകൂടി കടന്നു വരുന്ന അനുഭവമാണ് ആ സ്ത്രീയുടെ അനുഭവം എന്ന് പറയുന്നത്. ആധുനിക ആധ്യാത്മിക ജീവിതത്തിൽ ഇതുപോലെ പ്രാതികൂല്യങ്ങളെ അവഗണിച്ചുകൊണ്ട് പ്രാതികൂല്യങ്ങളെ തിരസ്കരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ അണയുന്നവനാണ് ക്രിസ്ത്യാനി. രണ്ടാമതായിട്ട് അജ്ഞതയുടെ അന്ധത ബാധിച്ച അവളുടെ മനസ്സ്. ന്യായപ്രമാണ സംഹിതകളോ മോശയുടെ 10 കൽപ്പനകളോ ഒന്നും തന്നെ അവൾക്ക് അറിയുകയില്ല. ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് അതിൻ്റെ ഉദ്ദേശം സാർവത്രികമായ രക്ഷയാണ്. ക്രൂസിൽ മരിച്ച് എല്ലാ ജാതികൾക്കും എല്ലാവർക്കും രക്ഷ പ്രദാനം ചെയ്യുവാനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അവൾക്ക് കെട്ടുകേൽവിയുടെ അടിസ്ഥാനം മാത്രം, പലർക്കും കഫർനൗമിൽ വെച്ച് പല ദേശങ്ങളിൽ വെച്ച് ഇങ്ങനെ സൗഖ്യം നൽകുന്നു, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കെട്ടുകേൾവി മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. മറ്റ് ഒരു പാണ്ഡിത്യവും അവൾക്ക് ഇല്ലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അവൾ വളർന്നു വന്ന സാഹചര്യം ക്രിസ്തുവിനെ അറിയുവാൻ പര്യാപ്തമായ സാഹചര്യം ആയിരുന്നില്ല. പ്രാപഞ്ചികമായിട്ടുള്ള ഉപാധികളെ ആരാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അത് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ അന്ധവിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ട ദേശത്ത് നിന്ന് വന്ന ഒരു സ്ത്രീ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവസാനം പോകുന്നത് എങ്ങനെയാണ്? അവസാനം പോകുന്നത് സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത്, ക്രിസ്തുവിൻ്റെ വലിയൊരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് അവൾ ദൈവസന്നിധിയിൽ നിന്ന് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ നാം ചിന്തിക്കേണ്ടത്, നാം ചിലപ്പോൾ പാരമ്പര്യത്തിൽ ജനിച്ച ക്രിസ്ത്യാനികളായിരിക്കാം, പക്ഷേ നമുക്ക് ദൈവത്തെ അറിയേണ്ടത് പോലെ അറിയുന്നുണ്ടോ? ന്യായപ്രമാണത്തെ ന്യായപ്രമാണ സംഹിതകളെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? ക്രൈസ്തവ മൂല്യങ്ങളെ ഉൾക്കൊള്ളേണ്ട രീതിയിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? അതുകൊണ്ട് പ്രധാനമായിട്ടും ഒരു വിചിന്തനം നടത്തി, നമുക്കെല്ലാം അറിയുന്നു എന്ന് നടിക്കുന്നുണ്ട് എങ്കിലും നാം അജ്ഞതയുടെ കേന്ദ്രങ്ങളിലാണ് ഇപ്പോഴും. നാം നമ്മുടെ ബലഹീനതകളെ ദൈവസന്നിധിയിൽ, ഞാൻ ഒന്നുമില്ല, എനിക്കൊന്നും അറിയുകയില്ല, ദൈവമേ, പൂർണ്ണമായിട്ടും ഒരു മൂല്യാധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ജീവിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള അറിവ് എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. യഹോവ ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് ശലോമൻ പറയുന്നുണ്ട്. അപ്പോൾ ദൈവത്തോടുള്ള ഭക്തി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ജ്ഞാനം കരഗതമാകും. ജ്ഞാനം ദൈവത്തോടുള്ള ഭക്തി നിലനിർത്തിക്കൊണ്ട് എല്ലാറ്റിൻ്റെയും ജ്ഞാനം, പരിജ്ഞാനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് ക്രിസ്തു ശിഷ്യന്മാരുടെ അവഗണനയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് അവൾ ആദ്യമായിട്ട് കടന്നു വരുന്ന പറയുന്നുണ്ട്, കർത്താവേ എൻ്റെ മകളോട് കനിവ് തോന്നണമേ, എൻ്റെ മകൾ കഠിനമായി ഭൂതം ബാധിച്ച് വളരെ ദയനീയമായ ദുസ്ഥിതിയിലാണ് എന്ന് പറയുമ്പോൾ കർത്താവ് ഒന്നും പറഞ്ഞില്ല എന്നാണ് പറയുന്നത്. ആദ്യം ഒന്നും പറയുന്നില്ല, അവഗണിച്ച് മുമ്പോട്ട് പോവുകയാണ്. രണ്ടാമതായിട്ട് അത് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി ഇവളിത്ര കടന്ന് അല്ലെങ്കിൽ ഇവളെ ഇത്ര ഒരു രീതിയിൽ ക്രിസ്തുവിനെ സമീപിച്ചിട്ടും എന്തുകൊണ്ടാണ് ക്രിസ്തു മറുപടി പറയാതെ മുമ്പോട്ട് പോകുന്നത്? ശിഷ്യന്മാരെന്താ പറയുന്നത്? അവളെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞയക്കണമേ, അവളുടെ പ്രശ്നം പരിഹരിക്കണം എന്നല്ല പറയുന്നത്, അവളെ ഏത് രീതിയിലെങ്കിലും ഒന്ന് ഒഴിവാക്കി വിടണം, എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞ് അവളെ ഒഴിവാക്കി വിടുക എന്നുള്ള ഒരു ഒരു മനോഭാവമാണ്, ഈ ശല്യമാണിത്, ഈ ശല്യത്തെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടുക എന്നുള്ളത് ആണ് ശിഷ്യന്മാരുടെ അർത്ഥന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെയുള്ള ഒരു ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ, ഇതുപോലെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ
നമ്മെ ആരെങ്കിലും ഇതുപോലുള്ള സഹായമായിട്ട് സമീപിക്കുമ്പോൾ, നാം ഏതെങ്കിലും നല്ല ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏറ്റവും നല്ലൊരു ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന സമയത്താണ് ആരെങ്കിലും ഇതുപോലെ സഹായവുമായിട്ട് ഏതെങ്കിലും കാര്യങ്ങളുമായിട്ടൊക്കെ വരുമ്പോൾ, അപ്പോഴേ നമ്മുടെ ക്ഷമയൊക്കെ നശിക്കും. അവരെ വളരെ പരുഷമായിട്ട് അവരോട് ഇടപെടും. അങ്ങനെ ഒരു മനോഭാവമല്ല അവിടെ സമയോചിതമായിട്ട് അവസരോചിതമായിട്ട് ഇടപെടുകയാണ് വേണ്ടത്. അവർക്ക് എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു രീതിയിൽ, എന്ത് ജോലിയോ ആയിക്കൊള്ളട്ടെ, അവിടെ ക്ഷമയോടുകൂടി വർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന കാര്യം. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ, ശിഷ്യന്മാരുടെ ആ ഒരു ശൈലിയിൽ അത് കാണുന്നില്ല. അവർ പറയുന്നത് ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും പറഞ്ഞയക്കണമേ എന്നാണ് പറയുന്നത്. നിസ്വാർത്ഥമായ സേവനം നാം ചെയ്യുക, മറ്റുള്ളവരെ ശല്യക്കാരായിട്ടൊരിക്കലും നാം പരിഗണിക്കരുത്. അവർക്ക് വേണ്ട രീതിയിലുള്ള ഒത്താശകളോ പ്രോത്സാഹനങ്ങളോ ഏത് സന്ദർഭമായിക്കൊള്ളട്ടെ, ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, അതിനനുസൃതമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെയും ശിഷ്യന്മാരുടെ അവഗണന, അവിടെയും ആത്മസംയമനം പാലിക്കുന്ന സ്ത്രീയെയാണ് ഇവിടെ കാണുന്നത്. നാലാമത്തെ പ്രതികൂലത, ക്രിസ്തുവും അവളെ അവഗണിക്കുക. നമുക്ക് തോന്നും അതിന് അവഗണിക്കുക. ആദ്യം ഒന്നും പറയുന്നില്ല, രണ്ടാമത് ആവശ്യം പറയുമ്പോഴും പറയുന്നത് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് വിഹിതമല്ല എന്നുള്ളത്. ഒരു നായയുടെ സ്വഭാവം നമുക്കറിയാവുന്നതാണ്, അലഞ്ഞു തിരിഞ്ഞ് നടഞ്ഞ് നടക്കുന്ന ഒരു സ്വഭാവമാണ് നായയുടേത്. ഒരു നായ്ക്ക് സമാനമായിട്ട് ആ സ്ത്രീയെ കാണുകയാണ് കർത്താവ് എന്ന് നമുക്ക് തോന്നാവുന്നതാണ്. ആ സ്ത്രീ ചെയ്യുന്നത് തൻ്റെ മകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭൂതോപദ്രവം ഡയറക്റ്റായിട്ട് ഇല്ലായിരിക്കാം, പക്ഷേ ഭൂതോപദ്രവം ബാധിച്ചതിന് സമാനമായിട്ടുള്ള ഒരു തലമുറയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയില്ല, ഈ ലോകത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് അതിന് അനുസൃതമായ ഈ ലോകത്തിന് അനുരൂപമായ രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന കുട്ടികളെ ആണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ പറയും അവൻ അല്ലെങ്കിൽ അവൾ ഒരിക്കലും നന്നാകില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന ആ ഒരു സ്ഥിതിവിശേഷവും ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ ഇതുപോലെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട കുട്ടികളുണ്ട്, ഭൂതോപദ്രവം ബാധിച്ചതിന് സമാനമായി പെരുമാറുന്ന കുട്ടികളുണ്ട്. അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, നന്നാകില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളരുത് ഒരിക്കലും. അത് നന്നാകില്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മ്ലേച്ഛതയുടെയും അധർമ്മങ്ങളുടെയും അതിപ്രസരത്തിലേക്ക് കൂടുതൽ കൂടുതൽ കൂപ്പുകുത്തുകയാണ് ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അവഹേളനങ്ങൾ നേടുമ്പോഴും ഞാൻ നായാണെങ്കിൽ നായ, അതിലും അവിടെയും അവൾ ആത്മസംയമനം പാലിക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് വേണമെങ്കിൽ പിന്തിരിഞ്ഞ് പോകാമായിരുന്നു. എന്നെ ഇത്രയും മാത്രം അവഹേളിച്ചു, ശിഷ്യന്മാർ അവഹേളിച്ചു. ഏതരം ഇത്രയും മൂന്ന് സന്ദർഭങ്ങളിൽ ക്രിസ്തുവിനോട് ചേർന്നിട്ട് ക്രിസ്തുവിനോട് വളരെ ദയനീയമായിട്ട് വിലപിച്ചിട്ടും ഇതുപോലെയുള്ള ഒരു മറുപടി, ഇത്രയും നികൃഷ്ടമായിട്ടുള്ള ഒരു മറുപടി ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചല്ലോ, എൻ്റെ വിധിയായിരിക്കാം, എൻ്റെ മകൾക്ക് സൗഖ്യം വേണ്ട എന്നുള്ള രീതിയിൽ അവൾക്ക് ദാഷ്ട്യത്തോടു കൂടി പോകാമായിരുന്നു. പക്ഷേ അവിടെയും പറയുന്നത് നായ്ക്കുട്ടികളും ഉടയവൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്ന് ഭക്ഷിച്ച് തൃപ്തി അടയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥമായിട്ടും ഇതാണ് യഥാർത്ഥമായിട്ടുള്ള ആ എങ്ങനെയും തൻ്റെ മകൾക്ക് സൗഖ്യം ലഭ്യമാകണം എന്നുള്ളൊരു ചിന്തയാണ് അവളെ ഭരിച്ചത്. ഇതുപോലെ നല്ല മാതൃക മാതാപിതാക്കൾ, നല്ലൊരു മാതാവാണത്. ഇതുപോലെ നല്ല മാതൃക, വിശ്വാസത്തിൻ്റെ ഒരു മാതൃക പിൻതലമുറയ്ക്ക് കൊടുക്കണം. അതുകൊണ്ട് അങ്ങനെയാണ് ആ പിൻതലമുറയെ മൂല്യാധിഷ്ഠിതമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധ്യമായി തീരുന്നത്. തിമോത്തിയോസിനെ കുറിച്ച് പറയുന്നത് അവൻ്റെ അമ്മ നീതിമതിയായിരുന്നു, അവൻ്റെ വല്യമ്മ, അവരിൽ നിന്നൊക്കെ കേട്ട് പഠിച്ചത് കൊണ്ടാണ് അവർ ആ ഒരു തീഷ്ണമായിട്ടുള്ള തിമോത്തിയോസ് വളരെ തീഷ്ണമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നല്ല ഒരു ക്രിസ്തുവിൻ്റെ അനുഗാമിയായിട്ട് തിമോത്തിയോസ് രൂപം പ്രാപിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥമായിട്ടും ഇതുപോലെ ഉള്ള ഒരു വിശ്വാസ പരിശോധനകൾ കർത്താവ് അവളെ പരീക്ഷിക്കുകയായിരുന്നു. ഇവളുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു പരീക്ഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏത് തലങ്ങളിലൂടെയും ക്രിസ്തു നമ്മെ പരീക്ഷിക്കുവാൻ സാധ്യതയുണ്ട്. ആ പരീക്ഷണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണം, രണ്ടാമത്തെ പരീക്ഷണം, മൂന്നാമത്തെ പരീക്ഷണം, കഠിനമായിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ വരും. പക്ഷേ അവിടെ സംയമനം പാലിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും യഥാർത്ഥമായിട്ട് ആ വിശ്വാസം, വിശ്വാസ തീഷ്ണത, അചഞ്ചലമായ വിശ്വാസം, ഉദാത്തമായ പ്രത്യാശ കൈമുതലായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. ഇതുപോലെ സഭയിൽ നിന്നോ അതുപോലെ തന്നെ വൈദികരിൽ നിന്നോ
വൈദിക ശ്രേഷ്ഠരിൽ നിന്നോ ഒക്കെ തിക്ത അനുഭവങ്ങൾ വിശ്വാസികൾക്കുണ്ടാകും. പക്ഷേ അവിടെ പല സന്ദർഭങ്ങളിലും വിശ്വാസികൾ വീണുപോകും. ഇനി ആ അച്ഛൻ്റെ കുർബാന കേൾക്കാൻ ഞങ്ങൾ പോകുന്നില്ല, ഇനി അങ്ങനെ ആ പള്ളിയിലേക്ക് ഇനി ഞങ്ങൾ പോകുന്നില്ല എന്നുള്ള രീതിയിൽ വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് മറ്റ് സഭകളിലേക്കൊക്കെ ചേക്കേറുന്ന ഒരു സ്ഥിതിവിശേഷവും നമുക്ക് കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതാണ്, അവിടെയല്ല, അങ്ങനെയല്ല. ഏതാണെങ്കിലും ഏത് സന്ദർഭം ആണെങ്കിൽ പോലും അവിടെ പൂർണ്ണമായിട്ടും അടിപതറാതെ നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഉടമയായിട്ട് മാറുക എന്നുള്ളത് പ്രധാനമായിരിക്കുന്ന കാര്യമാണ്. ഓരോ പ്രവർത്തനത്തിൻ്റെയും പിന്നിൽ വിശ്വാസ പരിശോധനകളിൽ ഇടരാതെ നിന്നാൽ സമ്പൂർണമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. ആ സ്ത്രീക്ക് രണ്ട് സർട്ടിഫിക്കറ്റാണ് ലഭിക്കുന്നത്. ഒന്ന്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത് എന്നുള്ള സർട്ടിഫിക്കറ്റ്. രണ്ടാമത്, അവളുടെ മകൾക്ക് സൗഖ്യം. രണ്ട് കാര്യങ്ങൾ അവൾ ബലമായിട്ട് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടാണ് അവൾ ദൈവസന്നിധിയിൽ നിന്ന് പലായനം ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് വേണ്ടി അർത്ഥിക്കുന്ന നീതിമാന്മാരുണ്ട്. അബ്രഹാം സൊദോം ഗൊമോറയ്ക്ക് വേണ്ടി അർത്ഥന ചെയ്തു, പക്ഷേ അവിടെ ഒരു നീതിമാൻ പോലും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് ബലമായിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പിടിച്ചു വാങ്ങിക്കുന്ന അനുഭവം ആണ് കാണുന്നത്. ഇതുപോലെ ഒരു അന്തരീക്ഷം, ഒരു പ്രാർത്ഥന അന്തരീക്ഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ അല്പം താമസിച്ചാണെങ്കിൽ പോലും ഫലം ലഭ്യമായി തീരും എന്നുള്ള വിശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. തരില്ല എന്ന് ക്രിസ്തു അല്ലെങ്കിൽ ദൈവം ഒരിക്കലും പറയുകയില്ല. ഇപ്പോൾ തരില്ല എന്ന് മാത്രം പറയും ചിലപ്പോൾ. അവിടെ പിടിച്ചു നിൽക്കണം. അവിടെ പിടിച്ചു നിന്നിട്ട് ആ അനുഗ്രഹം പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് മാത്രമേ നാം ദൈവസന്നിധിയിൽ നിന്ന് പോകാവൂ. അത് അത്രയ്ക്കൊരു തീക്ഷ്ണമായിട്ടുള്ള വിശ്വാസം. ആ സ്ത്രീയെപ്പോലെ തീക്ഷ്ണമായ വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ട് പരിലസിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംഗതിയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ ചിന്തകളിൽ നിന്നും വിരമിക്കുന്നു.